ഹായ് എവരി വൺ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കക്ക ഫ്രൈ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യം ഞാൻ ഇവിടെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ലാസ്റ്റായി ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരച്ചെടുക്കണം. അടുത്തത് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം. ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് കക്ക മാരിനേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഇവിടെ 500 ഗ്രാം കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ നേരത്തെ അരച്ചു വെച്ച കുരുമുളകും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ നേരത്തെ അരച്ചു വെച്ച പച്ചമുളകും ചുവന്നുള്ളിയും അരച്ചത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ലാസ്റ്റായി ഞാൻ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന 500 ഗ്രാം കക്ക ഇറച്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ കക്കയുള്ളത് അതിനനുസരിച്ച് തേങ്ങ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറി ലീവ്സും ഇട്ട് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ കക്ക ഫ്രൈ ചെയ്യാൻ പോകാം. അതിന് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത കക്ക ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് എണ്ണ മതി ഇതിന്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട് നോക്കണം. ഇവിടെ എൻ്റെ കക്ക ഇറച്ചി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവാ. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം, ഒപ്പീനിയൻ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.